നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. ഗവർണർ സർക്കാർ പോരിനിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ തടസ്സവാദങ്ങൾ ഉന്നയിച്ചാൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ചയ്ക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ED ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കില്ല. ഇന്ന് കൊച്ചിയിലെ ED ഓഫീസിലെത്തണമെന്നായിരുന്നു നോട്ടീസ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കിയാണ് സമൻസ് അയച്ചത്. ശബരിമല മകരവിളക്കിന് മുന്നോടിയായുള്ള എരുമേലി പേട്ടതുള്ളൽ ഇന്ന് അമ്പലപ്പുഴ സംഘത്തിന്റേത് ഉച്ചയ്ക്ക് 12 മണിയോടെയും ആലങ്കാട് സംഘത്തിന്റേത് 3 മണിയോടെയും ആരംഭിക്കും. കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഇന്ന് അവധി. സന്നിധാനത്തടക്കം കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ. വിവാദ പരാമർശവുമായി SKSSF നേതാവ് സത്താർ പന്തല്ലൂർ. സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടുമെന്ന് മുന്നറിയിപ്പ്. SKSSF 35-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിവാദ പരാമർശം. പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകുന്നു. യമനിലെ ഹൂത്തികൾക്ക് നേരെ US ബ്രിട്ടന്റെയും സംയുക്ത വ്യോമാക്രമണം. യമൻ തലസ്ഥാനമായ സനയിലും തുറമുഖ നഗരമായ ഹുദയാനിലും ആക്രമണം റിപ്പോർട്ട് ചെയ്തു. ഹൂത്തികൾ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾ ആക്രമിച്ചതിനുള്ള തിരിച്ചടിയെന്ന് വിശദീകരണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തം. ക്ലിഫ് ഹൌസിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ച്. കോട്ടയം, കണ്ണൂർ ജില്ലകളിലും പ്രതിഷേധത്തിന് ആഹ്വാനം. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത തുടരുന്നു. നേതൃത്വത്തിനെതിരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ. പരസ്യ പ്രതികരണം ഒഴിവാക്കണമെന്ന് PCCകൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം. കോൺഗ്രസ് നിലപാടിനെ കടന്നാക്രമിച്ച് BJP നേതാക്കൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചയിൽ ഇന്ത്യാ മുന്നണിയിൽ കല്ലുകടി. പശ്ചിമബംഗാളിൽ കോൺഗ്രസിന് 2 സീറ്റിൽ കൂടുതൽ അനുവദിക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ്. മമതയുടെ കരുണ ആവശ്യമില്ലെന്ന് തിരിച്ചടിച്ച് കോൺഗ്രസ്. കോൺഗ്രസ് ആം ആദ്മി പാർട്ടി 2-ാം ഘട്ട ചർച്ച ഇന്ന്. സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ആദ്യ സിനഡ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം ചർച്ചയ്ക്ക്. ഓർത്തഡോക്സ് സഭയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് ഇന്ന്. വയനാട് മുടക്കൊല്ലിയിൽ പന്നിഫാമിലെ കടുവാക്രമണത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസ്. പോലീസ് കേസെടുത്തത് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന വനംവകുപ്പിന്റെ പരാതിയിൽ. സംഭവ സമയത്ത് സ്ഥലത്തില്ലാതിരുന്ന ഫാം ഉടമയും പ്രതി. നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് ഫാം ഉടമ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധവുമായി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. ഡൽഹി ജന്തർ മന്ദറിൽ ഇന്ന് പ്രകടനം. SFI, NSU ഉൾപ്പെടെ 14 സംഘടനകൾ സമരരംഗത്ത്. വിദ്യാഭ്യാസത്തെ BJP വർഗീയവൽക്കരിക്കുന്നുവെന്ന് ആരോപണം. കൈക്കൂലിക്കേസിൽ ED അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. അറസ്റ്റിന് ആധാരമായ രേഖകൾ കൃത്രിമമെന്നാരോപിച്ച് സെന്തിൽ ബാലാജി ഫയൽ ചെയ്ത 2 ഹർജികളിൽ കോടതി ED മറുപടി തേടി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ദേശാഭിമാനി പത്രാധിപർ എന്നിവർക്കെതിരെ KPCC അധ്യക്ഷൻ KS സുധാകരൻ നൽകിയ മാനനഷ്ട കേസ് വീണ്ടും കോടതിയുടെ മുന്നിലേക്ക്. എറണാകുളം CJM കോടതി ഹർജി ഇന്ന് പരിഗണിക്കും. മോൺസൺ മാവുങ്കൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ KS സുധാകരൻ സ്ഥലത്തുണ്ടായിരുന്നു എന്ന ആരോപണത്തിനെതിരെയാണ് പരാതി. ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ 1-ാം പതിപ്പിനെതിരെ ഉയർന്ന അഴിമതി പരാതികളിൽ അന്വേഷണവുമായി ടൂറിസം വകുപ്പ്. ടിക്കറ്റ് വിൽപ്പനയിലും ടെൻഡർ നടപടികളിലും അഴിമതി നടന്നുവെന്ന ആരോപണം. ടൂറിസം അഡീഷണൽ സെക്രട്ടറിക്ക് അന്വേഷണ ചുമതല. കറുത്ത വസ്ത്രം ധരിച്ചതിനാൽ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ലെന്ന പരാതി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അകാരണമായി പോലീസ് തടഞ്ഞുവെച്ചതിന് നഷ്ടപരിഹാരം വേണം എന്നാണ് കൊല്ലം തലവൂർ സ്വദേശി അർച്ചനയുടെ ആവശ്യം. മലപ്പുറം തിരൂരങ്ങാടിയിൽ ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് തകർത്ത് കാണികൾ. ടിക്കറ്റ് കിട്ടാത്തതോടെ ജനക്കൂട്ടം തള്ളിക്കയറുകയായിരുന്നു. സംഭവം കഴിഞ്ഞ ദിവസം തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമി സംഘടിപ്പിച്ച മത്സരത്തിനിടെ. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. പത്തനംതിട്ട മണ്ണാറക്കുളത്തിയിൽ വീണ്ടും അപകടം. ടിപ്പർ ലോറിയിടിച്ച് വഴിയാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ പെരുമ്പാറ സ്വദേശി ഷൈജുവിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷൻ അദാലത്ത് ഇന്ന്. റവന്യൂ വകുപ്പ് മന്ത്രി KRAJAN നേതൃത്വം നൽകും. അദാലത്ത് നഗരസഭ ടൗൺ ഹാളിൽ വെച്ച് നടക്കും. ചെങ്കോട്ട, പുനലൂർ, കൊല്ലം റൂട്ടിലോടുന്ന ട്രെയിനുകളിലെ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ട്രയൽ റൺ നടത്തി. റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷന്റെ
ലഖ്നൌവിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ട്രയൽ നടത്തിയത്. ഈ പാത വഴി നിലവിൽ 14 കോച്ചുകൾ മാത്രമുള്ള ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്. പത്തനംതിട്ട കോട്ടാങ്ങൽ വെണ്ണികുളം റൂട്ടിൽ ബസ് സർവീസുകൾ നിലച്ചു. 13 സർവീസുകൾ ഉണ്ടായിരുന്നത് 5 ചുരുങ്ങി. യാത്രക്കാർ ദുരിതത്തിൽ. KSRTC കൂടുതൽ ഗ്രാമീണ സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തം. ആലപ്പുഴ എടത്വ മേഖലകളിൽ കന്നുകാലികളിൽ കുളമ്പ് രോഗം വ്യാപകമാകുന്നു. 4 പശുക്കൾ ചത്തു. അധികൃതർ കരുതൽ നടപടികൾ എടുക്കുന്നില്ല എന്ന് കർഷകർ. ഹൌസ് ബോട്ട് യാത്രയ്ക്ക് വിനോദസഞ്ചാരികൾ കുറഞ്ഞതോടെ പ്രതിസന്ധിയിലായി കുമരകത്തെ ഹൌസ് ബോട്ട് മേഖല. മാസത്തിൽ 5 ദിവസം പോലും ഓട്ടം ലഭിക്കുന്നില്ലെന്ന് ഹൌസ് ബോട്ട് ഉടമകൾ. കുമരകത്തേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാതെ വരുന്നതാണ് പ്രശ്നമെന്നും ബോട്ടുടമകൾ. തൃശൂർ അവിട്ടത്തൂർ ആയുർവേദ ഡിസ്പെൻസറിക്ക് ദേശീയ അംഗീകാരം. കേന്ദ്ര സംഘം കഴിഞ്ഞ ഒക്ടോബറിൽ ഡിസ്പെൻസറി സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു. പുരസ്കാരം ലഭിക്കുന്നത് ഡിസ്പെൻസറി ആരംഭിച്ച് 62 വർഷം പിന്നിടുമ്പോൾ. പെരിന്തൽമണ്ണ പെരുമ്പിലാവ് പാതയിൽ പുലാമന്തൂൽ പാലത്തിലൂടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പാലത്തിലെ അറ്റകുറ്റപ്പണികൾക്കായി 1 മാസത്തേക്കാണ് പാലം അടച്ചത്. ആദ്യഘട്ട പ്രവൃത്തി കഴിഞ്ഞ നവംബറിൽ നടത്തിയിരുന്നു. ബേപ്പൂർ ഫിഷറീസ് കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തിയായി. ബഹുനില കെട്ടിടം പൂർത്തിയാക്കിയത് 2.20 കോടി രൂപ ചെലവിൽ. ഉദ്ഘാടനം ഈ മാസം അവസാനം. മത്സ്യബന്ധന മേഖലയിലെ വിവിധ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാകും. കോഴിക്കോട് ഫറോക്ക് പഴയ ഇരുമ്പുപാലം ഇനി ദീപപ്രഭയിൽ. ഉദ്ഘാടനം ഞായറാഴ്ച. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും വിനോദസഞ്ചാര വകുപ്പും ചേർന്ന് കേരളത്തിലെ പ്രധാന പാലങ്ങൾ ദീപാലങ്കൃതമാക്കുന്നതിന്റെ ഭാഗമായാണ് ഫറോക്ക് പഴയ പാലം അലങ്കരിക്കുന്നത്. തൊടുപുഴ നഗരസഭാ ജനകീയാരോഗ്യ കേന്ദ്രം വെങ്ങല്ലൂർ ഗാർഡിയൻ കൺട്രോൾസിന് എതിർവശമുള്ള കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ആദ്യ വെൽനസ് സെന്ററാണ് ഇത്. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ മെക്കാനിക്കൽ സ്പിന്നിംഗ് വിജയകരം. 40 MW സ്ഥാപിത ശേഷിയുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമാണ് വിജയകരമായി പരീക്ഷിച്ചത്. പദ്ധതിയിൽ നിന്നും വൈദ്യുത ഉൽപ്പാദനം വേഗത്തിൽ ആരംഭിക്കുന്നതിനുള്ള തുടർ നടപടികൾ പുരോഗമിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചും പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെയും മാർച്ച് നടത്തി ഇടക്കൊച്ചി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധം പള്ളുരുത്തി വെളിയിൽ സമാപിച്ചു. മാർച്ച് K. ബാബു MLA ഉദ്ഘാടനം ചെയ്തു. മധ്യപ്രദേശിൽ നടന്ന നാഷണൽ ഗെയിംസിൽ കേരളത്തിന്റെ അഭിമാനമായ കച്ചേരിപ്പടി സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി ദേവിക MS സ്വീകരണം. സബ് ജൂനിയർ അണ്ടർ 20 തൈക്കൊണ്ടോ മത്സരത്തിൽ പങ്കെടുത്ത് വെങ്കല മെഡൽ നേടിയാണ് ദേവിക കേരളത്തിന് അഭിമാനമായത്. സ്വീകരണം നൽകി സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും. ഡോക്ടർ KJ യേശുദാസിന്റെ പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ആദരമൊരുക്കാൻ PK കമ്മ്യൂണിക്കേഷൻസ്. ഗുരുവന്ദനം 2024 എന്ന പേരിൽ നാളെ എറണാകുളം ശ്രീമൂലനഗരം അഗവൂർ ഹൈസ്കൂളിൽ പരിപാടി നടത്തും. വൈക്കം വിജയലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രിയ ഗായകന്റെ 84 ഗാനങ്ങൾ 84 ഗായകർ ആലപിക്കും. കൊല്ലം നല്ലില സെന്റ് ഗബ്രിയേൽ യുവജന പ്രസ്ഥാനം പ്ലാറ്റിനം ജൂബിലി നിറവിൽ. 1 വർഷം നീണ്ടു നിൽക്കുന്ന തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും. NK പ്രേമചന്ദ്രൻ MP പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. PC വിഷ്ണുനാഥ് MLA ലോഗോ പ്രകാശനം നിർവഹിച്ചു. സൗദിയിൽ കൊല്ലപ്പെട്ട മണ്ണാർക്കാട് സ്വദേശി അബ്ദുൾ മജീദിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കഴിഞ്ഞ December 5 ജോലി സ്ഥലത്ത് വെച്ച് ബംഗ്ലാദേശ് സ്വദേശിയുടെ കുത്തേറ്റാണ് മണ്ണാർക്കാട് കുംബാർ സ്വദേശി അബ്ദുൾ മജീദ് മരിച്ചത്. കൈക്കൂലിക്കേസിൽ അറസ്റ്റിലായ കേരള കേന്ദ്ര സർവകലാശാല അധ്യാപകനെതിരെ നടപടി. AK മോഹനെ സസ്പെൻഡ് ചെയ്തു. താൽക്കാലിക നിയമന കാലാവധി നീട്ടി നൽകാൻ 20,000 രൂപയാണ് കൈക്കൂലിയായി വാങ്ങിയത്. മൂന്നാർ എസ്റ്റേറ്റിൽ ലയങ്ങൾ കത്തിനശിച്ചു. കടലാർ എസ്റ്റേറ്റ് കാന്റീന് സമീപത്തെ ലയങ്ങളാണ് കത്തിയത്. ആളപായമില്ല. രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരം ആഴാകുളത്ത് ഫിഷറീസ് വകുപ്പിന്റെ സംസ്ഥാനത്തെ ആദ്യ മത്സ്യവിഭവ റെസ്റ്റോറന്റ് സീഫുഡ് കഫെ പ്രവർത്തനം ആരംഭിച്ചു. റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി സജി ചെറിയാൻ. ആദ്യഘട്ടത്തിൽ 14 ജില്ലാ ആസ്ഥാനങ്ങളിലും 2ാം ഘട്ടത്തിൽ പ്രധാന ടൗൺഷിപ്പുകളിലും 3ാം ഘട്ടമായി പഞ്ചായത്തുകളിലും പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി. ചെന്നൈ കൊല്ലം പാതയിൽ ചെങ്കോട്ട പുനലൂർ കൊല്ലം റൂട്ടിൽ ഓടുന്ന ട്രെയിനുകളിലെ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ട്രയൽ റൺ നടത്തി. 23 കോച്ചുകളുള്ള ട്രെയിൻ റേക്ക് ഉപയോഗിച്ചാണ് പരീക്ഷണം നടത്തിയത്. പശ്ചിമഘട്ടം ഭാഗമായ ഈ പാത വഴി നിലവിൽ 14 കോച്ചുകൾ മാത്രമുള്ള ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്.
കൊല്ലം കരുനാഗപ്പള്ളി ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവമായ തൂവൽ സ്പർശം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിൽ കാറിന് ഫാൻസി നമ്പർ ലഭിക്കാൻ റെക്കോർഡ് ലേലത്തുക. KL07 BDC 7777 എന്ന നമ്പറിന് തേവര സ്വദേശി നൽകിയത് 7.40 ലക്ഷം രൂപ. എറണാകുളം RTO ഓഫീസിലാണ് ലേലം നടന്നത്. 7 പേരാണ് ലേലത്തിൽ പങ്കെടുത്തത്. പ്രധാന അറിയിപ്പുകൾ. വയനാട് മൂലങ്കാവ് GVHSS ഇക്കണോമിക്സ് വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ സ്കൂളിൽ വെച്ച് നടക്കും. മലപ്പുറം കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഇന്ന് ഉച്ചയ്ക്ക് 2 കോളേജ് ഓഫീസിൽ നടക്കും. നോർക്ക റൂട്ട്സിന്റെ എറണാകുളം സെന്ററിൽ ഇന്ന് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഉണ്ടായിരിക്കില്ല. നടപടി സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന്. 6th ഖേലോ ഇന്ത്യ ഗെയിംസിൽ പങ്കെടുക്കാനുള്ള ആൺകുട്ടികളുടെ ഖോഖോ, പെൺകുട്ടികളുടെ ബാസ്കറ്റ്ബോൾ, വോളിബോൾ അണ്ടർ 18 ടീമുകളിലേക്കുള്ള സെലക്ഷൻ ട്രയൽസ് നാളെ തിരുവനന്തപുരത്ത്. രാവിലെ 9 മണിക്ക് ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിൽ നടക്കും. 2005 ജനുവരി 1 അതിനുശേഷമോ ജനിച്ചവർക്ക് പങ്കെടുക്കാം. കൊല്ലം കരുനാഗപ്പള്ളി കോൺഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് പണ്ടാരത്തുരുത്ത് CEPP ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തും. ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയാണ് ക്യാമ്പ് നടത്തുക. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്കുള്ള യാത്ര 2 മണിക്കൂറിൽ നിന്നും 20 മിനിറ്റായി ചുരുങ്ങും. യാഥാർത്ഥ്യമാകുന്നത് ലോകത്തിലെ 12th ഏറ്റവും നീളം കൂടിയ പാലം. ഔദ്യോഗിക വസതി ഒഴിയാൻ മഹുവ മൊയ്ത്രയ്ക്ക് വീണ്ടും നോട്ടീസ്. ഈ മാസം 16 ഡയറക്ടറേറ്റ് ഓഫ് എസ്റ്റേറ്റ്സിന് മറുപടി നൽകാൻ നിർദ്ദേശം. മഹുവയ്ക്ക് നോട്ടീസ് ലഭിക്കുന്നത് 2nd തവണ. രാജ്യത്ത് കോവിഡ് JN1 വകഭേദ കേസുകളിൽ വർധന. ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചത് 923 പേർക്ക്. ഏറ്റവും കൂടുതൽ കേസുകൾ കർണാടകയിൽ. പഞ്ചാബ് കോൺഗ്രസിൽ വീണ്ടും വിഭാഗീയത തലവെക്കുന്നു. ആം ആദ്മി പാർട്ടി സഖ്യത്തെ പിന്തുണച്ച മുൻ PCC അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധുവിനെതിരെ മുതിർന്ന നേതാക്കൾ രംഗത്ത്. സിദ്ധു സ്വന്തം നിലയ്ക്ക് റാലികളിൽ പങ്കെടുക്കുന്നതിലും വിമർശനം. ഡൽഹിയിലെ മധ്യകാല നിർമ്മിതിയായ സുനേഹ്രി മസ്ജിദ് പൊളിക്കാനുള്ള നീക്കത്തിനെതിരെ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് പ്രമേയം പാസാക്കി. റോഡ് വികസനത്തിന്റെ പേരിൽ കെട്ടിടം പൊളിക്കാൻ അനുമതി തേടി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഹെറിറ്റേജ് കൺസർവേഷൻ കമ്മിറ്റിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് എതിർപ്പ് അറിയിച്ചത്. പ്രതിപക്ഷ MPമാരുടെ സസ്പെൻഷൻ പരിശോധിക്കാൻ ലോക്സഭാ പ്രിവിലേജ് കമ്മിറ്റി യോഗം ഇന്ന്. പരിശോധിക്കുക കോൺഗ്രസ് MPമാരായ KJയകുമാർ, അബ്ദുൽ ഖാലിഖ്, വിജയകുമാർ, വിജയ് വസന്ത് എന്നിവർക്കെതിരായ നടപടി. ശീതകാല സമ്മേളനത്തിൽ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയ 100 പേരിൽ 97 പേരുടെയും സസ്പെൻഷൻ കാലാവധി അവസാനിച്ചു. ബീഹാറിലെ ഫുൽവാരി ഷെരീഫിൽ 2 ദളിത് പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. പ്രതികളെ പിടികൂടാൻ കഴിയാതെ പോലീസ്. സൂചന നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിലെ സത്നയിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പൂർത്തിയായത് 5 മണിക്കൂറുകൾ കൊണ്ട്. അപകടമുണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ച. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി ഗുജറാത്തിലെ സൂറത്തും മധ്യപ്രദേശിലെ ഇൻഡോറും തിരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന്റെ സ്വച്ഛ് സർവേക്ഷൻ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡൽഹിയിൽ വിതരണം ചെയ്തു. ബംഗാളി ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി നൽകണമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. വേണ്ട നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത്. അങ്കോളയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി മലയാളിയായ വിധു പി നായരെ നിയമിച്ചു. നിലവിൽ തുർക്കുമെനിസ്ഥാനിൽ സ്ഥാനപതിയാണ് വിധു പി നായർ. ലോകത്തെ ശക്തമായ പാസ്പോർട്ടുകളിൽ ഇന്ത്യയ്ക്ക് 80th റാങ്ക്. വീസയില്ലാതെ സഞ്ചരിക്കാനാവുക 62 രാജ്യങ്ങളിലേക്ക്. 194 രാജ്യങ്ങളുമായി വീസാരഹിത ബന്ധവുമായി ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ എന്നിവ പട്ടികയിൽ ആദ്യം. സൈന്യത്തിലെ ഹ്രസ്വകാല നിയമന പദ്ധതിയായ അഗ്നിപഥുമായി മുന്നോട്ടു തന്നെയെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ. അഗ്നിപഥ് നടപ്പിലാക്കാൻ കൂടിയാലോചന നടത്തിയില്ല എന്ന മുൻ കരസേനാ മേധാവി നരവനെയുടെ പരാമർശത്തോട് മനോജ് പാണ്ഡെ പ്രതികരിച്ചില്ല. മഹാരാഷ്ട്രയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 1.18 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി. 2 പേർ അറസ്റ്റിൽ. രാജ്യാന്തര വാർത്തകൾ.
ഇസ്രയേലിന്റെ ഗസ ആക്രമണത്തിനെതിരായ കേസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദം തുടങ്ങി. ഇസ്രയേലിന്റേത് വംശീയ ഉന്മൂലനത്തിനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് ദക്ഷിണാഫ്രിക്ക. വെടിനിർത്തലിന് അടിയന്തരമായി ഉത്തരവിടണമെന്നും ആവശ്യം. ഇസ്രയേലിന്റെ വാദം ഇന്ന്. 24 മണിക്കൂറിനിടെ ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 112 പേർ. 194 പേർക്ക് പരിക്കേറ്റു. 21-ാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളിൽ ഏറ്റവും ഉയർന്ന മരണനിരക്കെന്ന് റിപ്പോർട്ട്. മരണസംഖ്യ 23,469. ഒമാൻ തുറമുഖമായ സോഹറിന് സമീപം എണ്ണക്കപ്പൽ പിടിച്ചെടുത്ത് ഇറാൻ. റാഞ്ചിയത് മാർഷൽ ഐലൻഡ്സിന്റെ പതാകയുള്ള സെന്റ് നിക്കോളാസ് കപ്പൽ. US തിരിച്ചടിയെന്ന് ഇറാന്റെ നാവികസേന. 4-ാമത് യുക്രൈൻ സമാധാന ചർച്ചയ്ക്ക് സ്വിറ്റ്സർലാൻഡിലെ ഡാവോസ് വേദിയാകും. ഞായറാഴ്ച തുടങ്ങുന്ന ചർച്ചയിൽ 120 രാജ്യങ്ങളുടെ സുരക്ഷാ ഉപദേഷ്ടാക്കൾ പങ്കെടുക്കും. ആസ്തി പെരുപ്പിച്ച് കാണിച്ചിരുന്ന കേസിൽ കോടതിയോട് കലഹിച്ച് US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാദത്തിനിടെ കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജഡ്ജിക്ക് രാഷ്ട്രീയ മുൻവിധിയെന്ന് ട്രംപിന്റെ വിമർശനം. US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ആസ്തി പെരുപ്പിക്കൽ കേസ് പരിഗണിക്കുന്ന ജഡ്ജിന് ബോംബ് ഭീഷണി. ജഡ്ജ് ആർദർ എൻകോഗോണിന് ഭീഷണി സന്ദേശം കിട്ടിയത് കേസിൽ വാദം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ്. അന്വേഷണം ഊർജിതമാക്കിയെന്ന് സുരക്ഷാ ഏജൻസികൾ. US പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ മത്സരം മുറുകുന്നു. അയോവാ കോക്കസിന് മുമ്പുള്ള ടെലിവിഷൻ സംവാദങ്ങളിൽ നിക്കി ഹേലിയുടെ മുന്നേറ്റം. ഡൊണാൾഡ് ട്രംപിന് വെല്ലുവിളി. പാകിസ്ഥാന് $700 മില്യൺ വായ്പ നൽകാൻ അന്താരാഷ്ട്ര നാണയനിധിയുടെ അനുമതി. കഴിഞ്ഞ നവംബറിൽ പാകിസ്ഥാനും IMF തമ്മിൽ സ്റ്റാഫ് ലെവൽ കരാറിൽ ഒപ്പുവെച്ചതിന്റെ ഭാഗമായാണ് വായ്പ അനുവദിച്ചത്. പസഫിക് ദ്വീപ് രാഷ്ട്രമായ പാപ്പുവ ന്യൂഗിനിയയിൽ അടിയന്തരാവസ്ഥ. നടപടി സർക്കാർ വിരുദ്ധ കലാപത്തിൽ 16 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന്. പോലീസ് മേധാവി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെന്ന് പ്രധാനമന്ത്രി ജെയിംസ് മറാപ്പെ. ചൈനയിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും ശക്തമായ റോക്കറ്റുമായി സ്റ്റാർട്ടപ്പ് സംരംഭമായ ഓറിയൻ സ്പേസ്. വിക്ഷേപിച്ചത് കപ്പലിൽ നിന്ന്. 3 റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിച്ചെന്ന് ഓറിയൻ സ്പേസ്. ലോകത്ത് മനുഷ്യാവകാശം അപകടത്തിലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ വാർഷിക റിപ്പോർട്ട്. രാജ്യത്തലവന്മാർ അന്താരാഷ്ട്ര നിയമങ്ങളോട് മുഖം തിരിക്കുന്നു. മനുഷ്യാവകാശ പ്രവർത്തകരെ അടിച്ചമർത്തുന്നത് കൂടിയെന്നും റിപ്പോർട്ടിൽ പരാമർശം. അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം 4.1 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇരുനോക്കാം ബിസിനസ് വാർത്തകൾ. ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ആഗോള വ്യാപാരത്തിൽ ഇടിവ്. ഡിസംബറിൽ 1.3% കുറവുണ്ടായതായി കീൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇറാൻ കപ്പൽ റാഞ്ചിയതിന് പിന്നാലെ എണ്ണവില ഉയർന്നു. അർദ്ധചാലക ഡിസൈൻ സേവനദാതാക്കളായ ഇൻസമിയെ ഏറ്റെടുക്കാൻ ഒരുങ്ങി ഇൻഫോസിസ്. ഏറ്റെടുക്കൽ 280 കോടി രൂപയ്ക്ക്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുമായി കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യ ജപ്പാൻ ഫണ്ട്. മഹീന്ദ്രയിൽ IGF 400 കോടി രൂപ നിക്ഷേപിക്കും. നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ലിമിറ്റഡ് നിയന്ത്രിക്കുന്ന ഫണ്ടാണ് IGF. ഇന്ത്യയിൽ കൂടുതൽ ഇലക്ട്രിക് കാറുകൾ അവതരിപ്പിക്കാനൊരുങ്ങി BMW. നിലവിൽ 5 EV കമ്പനി ഇന്ത്യയിൽ വിൽക്കുന്നത്. നടപടി 2023 വിൽപ്പനയിൽ വൻ മുന്നേറ്റം ഉണ്ടായതിനെ തുടർന്ന്. ടാറ്റ സ്റ്റാർബക്സിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളിൽ ഇടിവ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 24.97 കോടിയുടെ അറ്റനഷ്ടമുണ്ടായതായി റിപ്പോർട്ട്. ഇന്ത്യയിൽ 300-ലധികം സ്റ്റാർബക്സ് കഫേകളാണ് ഉള്ളത്. അമിതമായി ജോലി ചെയ്യിപ്പിച്ചതിന് ഗോൾഡ്മാൻ സാക്സിനെതിരെ പരാതി നൽകി മുൻ ജീവനക്കാരൻ. 1 മില്യൺ യൂറോ നഷ്ടപരിഹാരമായി കിട്ടണം എന്നാണ് കമ്പനിയിലെ മുൻ റിക്രൂട്ടിംഗ് ഹെഡ് ഇയാൻ ഡോഡിന്റെ ആവശ്യം. കായിക വാർത്തകൾ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇംഗ്ലീഷ് താരം ജേഡൻ സാഞ്ചോ മുൻ ക്ലബായ ബെറൂസിയ ഡോട്ട്മുണ്ടിൽ തിരിച്ചെത്തി. നിലവിലെ സീസൺ തീരും വരെ ലോൺ അടിസ്ഥാനത്തിലാണ് താരത്തിന്റെ മടക്കം. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് യോഗ്യതാ റൗണ്ടിൽ അവസാന മത്സരത്തിന് ഇന്ത്യയുടെ സുമിത് നാഗൽ ഇന്നിറങ്ങും. എതിരാളി സ്ലോവാക്യയുടെ അലക്സ് മോൾക്കാൻ. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ഓസ്ട്രേലിയൻ ടീമിനെ സ്റ്റീവ് സ്മിത്ത് നയിക്കും. പാറ്റ് കമ്മിൻസിന് വിശ്രമം. മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ഡബിൾസ് ടീമുകൾ മുന്നേറുന്നു. പുരുഷന്മാരിൽ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യവും വനിതകളിൽ അശ്വിനി പൊന്നപ്പ തനിഷ ക്രാസ്റ്റോ സഖ്യവും ക്വാർട്ടറിൽ. മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന മലൈക്കുട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് പുറത്ത്. ചിത്രത്തിലെ പുതിയ ഗാനം ഇന്ന് റിലീസ് ചെയ്യും. ചിത്രം 25 മാസം തിയേറ്ററുകളിൽ.
ടൊവിനോ തോമസ് നായകനായെത്തുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന ചിത്രത്തിന്റെ ടീസർ ഇന്ന് പുറത്തിറങ്ങും. നവാഗതനായ ഡാർവിൻ കുര്യാക്കോസ് ആണ് സംവിധാനം. ചിത്രം അടുത്ത മാസം 9 തിയേറ്ററുകളിൽ. ശതാഭിഷിക്തനായ ഗായകൻ കെ ജെ യേശുദാസിന് കവിതയിലൂടെ ആദരമർപ്പിച്ച് കൊച്ചിയിലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥ അനിതാദേവി. മംഗളപത്രം എന്ന പേരിലുള്ള കവിതയ്ക്ക് ശബ്ദം നൽകിയത് ഏലൂർ ബിജു. രഞ്ജിത് സജീവ്, നേഹ നസ്നീൻ എന്നിവരെ നായികാ നായകന്മാരാക്കി സാജിദ് യാഹിയ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഖൽബ ഇന്ന് പ്രദർശനത്തിന്. സാജിദ് യാഹിയയും സുഹൈൽ എം കോയയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണങ്ങളും തയ്യാറാക്കിയത്. സിദ്ദിഖ്, ലെന, ജാഫർ ഇടുക്കി എന്നിവരാണ് മറ്റ് സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. തെലുങ്ക് ചിത്രം കൊട്ടബൊമ്മലി പി എസിലെ എന്തൊക്കോ എന്ന പാട്ടിന്റെ ഫുൾ വീഡിയോ പുറത്ത്. രഞ്ജൻ രാജ് സംഗീതം നിർവഹിച്ചിരിക്കുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് കാർത്തിക്കും ഭദ്രാരജനും ചേർന്നാണ്. ശ്രീകാന്ത്, രാഹുൽ വിജയ്, വരലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് മസിനഗുഡി വഴി ഊട്ടി യാത്ര. കൂട്ടുകാരുമൊത്ത് പോകാൻ കഴിയാത്ത യാത്ര ട്രോളുകളിലൂടെ സാക്ഷാത്കരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലെ സ്വപ്ന സഞ്ചാരികൾ. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ചെക്കൻ കാണൽ വീഡിയോ. മലയാളി കണ്ടു പരിചയിച്ച ടിപ്പിക്കൽ പെണ്ണുകാണൽ ചടങ്ങിനെ പൊളിച്ചടുക്കി പാലക്കാട്ടുകാരി പ്രജീന. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി ധ്യാൻ ശ്രീനിവാസന്റെ എൻട്രി. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ഡബിന് ഓട്ടോയിൽ വന്നിറങ്ങുന്ന ധ്യാൻ ശ്രീനിവാസന്റെ വീഡിയോ പങ്കുവച്ച് വിനീത് ശ്രീനിവാസൻ. വൈറലായി എ ഡി ജി പി ശ്രീജിത്തിന്റെ സംഗീതാലാപനം. ഈ മാസം 29 തഞ്ചാവൂർ തിരുവയ്യാറിൽ നടക്കുന്ന ത്യാഗരാജാരാധനയിൽ പാടാൻ തയ്യാറെടുക്കുന്നതിന്റെ വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. ലക്ഷദ്വീപ് ലോകത്തിനു മുന്നിൽ നമ്പർ വൺ ആകുമെന്ന തലക്കെട്ടിനൊപ്പം ഒരു മനോഹര ബീച്ചിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ലക്ഷദ്വീപ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് വീഡിയോ വൈറലാകുന്നത്. യഥാർത്ഥത്തിൽ കർണാടകയിലെ കുന്ദാപുരം ഉടുപ്പി ഹൈവേക്ക് സമീപമുള്ള മരവൻതേ ബീച്ചിന്റെ ചിത്രമാണ് ഇത്തരമൊരു തലക്കെട്ടിനൊപ്പം വ്യാപകമായി പ്രചരിക്കുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം. ഒരു വിഭാഗത്തിന് ബൈലോ അടങ്ങിയ നോട്ടീസ് കൈമാറിയില്ല എന്ന തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസ് എത്തി സ്ഥിതി ശാന്തമാക്കി. ബംഗാളിൽ വീണ്ടും ഇ ഡി റെയ്ഡ്. മന്ത്രി സുജിത് ബോസിന്റെ കൊൽക്കത്തയിലെ വീട്ടിലും തൃണമൂൽ കോൺഗ്രസ് എം എൽ എ തപസ് റോയിയുടെ വീട്ടിലും പരിശോധന. നടപടി മുനിസിപ്പാലിറ്റി നിയമന അഴിമതി കേസുമായി ബന്ധപ്പെട്ട്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ന്യായ് യാത്രയ്ക്ക് അസമിൽ അനുമതി നൽകിയില്ല എന്ന ആരോപണത്തിൽ പരിഹാസവുമായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അനുമതി തേടിയാൽ നൽകുമെന്നും ടൂറിസ്റ്റുകളെ ഒരിക്കലും തടയാറില്ലെന്നും പരിഹാസം. കോൺഗ്രസ് അനാവശ്യ വിവാദമുണ്ടാക്കുന്നുവെന്നും വിമർശനം. മോഡൽ ദിവ്യ പഹുജ വധക്കേസിൽ 2 കസ്റ്റഡിയിൽ. പ്രതികളായ ബൽരാജ് ഗില്ലും രവി ബംഗയും കസ്റ്റഡിയിലായത് കൊൽക്കത്തയിലെ വിമാനത്താവളത്തിൽ നിന്ന്. ഇസ്ലാമാബാദിലെ ഷാലിമാറിൽ യുവതിക്ക് നേരെ ക്രൂര പീഡനം. 3 പേർ അറസ്റ്റിൽ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷം. വായു ഗുണനിലവാര സൂചിക 348. പുകമഞ്ഞിന് ഇന്നും ശമനമില്ല. 23 ട്രെയിനുകൾ വൈകിയോടുകയാണ്. മുംബൈ വിമാനത്താവളത്തിൽ ലഹരിവേട്ട. 40 കോടിയുടെ കൊക്കൈനുമായി തായ്ലൻഡ് സ്വദേശി പിടിയിൽ. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.